ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കുഡ് വുഡ് ഷുഡ് എന്നീ മൂന്ന് വാക്കുകളെ കുറിച്ചാണ്. അപ്പം നമുക്ക് കുറച്ച് സെൻറ്റൻസസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെ കുഡ് വുഡ് ഷുഡ് യൂസ് ചെയ്ത് എഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ്, നമുക്ക് നാളെ സിനിമയ്ക്ക് പോകണം. നമുക്ക് നാളെ സിനിമയ്ക്ക് പോകണം എന്നാണ് പറയുന്നത്. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യണം എന്നാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണം എന്ന് പറയണമെങ്കിൽ അവിടെ നമ്മൾ ഷുഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ നാളെ സിനിമയ്ക്ക് പോകണം. വി ഷുഡ് ഗോ ഫോർ എ മൂവി ടുമോറോ. ഓക്കെ, വി ഷുഡ് ഗോ ഫോർ എ മൂവി ടുമോറോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വി ഷുഡ് ഗോ ഫോർ എ മൂവി ടുമോറോ. ഏതൊരു കേസിലാണെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്ന് പറയണമെങ്കിൽ ഷുഡ് യൂസ് ചെയ്യാം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിക്കണം, ഷുഡ് ഈറ്റ്, പഠിക്കണം, ഷുഡ് സ്റ്റഡി, ഓടണം, ഷുഡ് റൺ. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. അവൻ പഠിക്കുമെന്ന് അവൻ എന്നോട് പറഞ്ഞു. ഇവിടുത്തെ സിനേറിയോ എന്താണെന്ന് നോക്കാം. അവൻ എന്നോട് പറഞ്ഞു, അതായത് നേരത്തെ അവൻ ചെയ്യാമെന്ന് പറഞ്ഞു. എന്താ ചെയ്യാമെന്ന് പറഞ്ഞത്? പഠിക്കുമെന്ന് അല്ലേ. എന്തെങ്കിലും ഒരു കാര്യം നേരത്തെ എപ്പോഴോ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മളവിടെ വുഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഹി സെഡ് ദാറ്റ് ഹി വുഡ് സ്റ്റഡി. അതായത് പഠിക്കാമെന്ന് പറഞ്ഞു, ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് എന്നുള്ള രീതിയിൽ വരണമെങ്കിൽ അവിടെ നമ്മൾ വുഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. പഠിക്കാമെന്ന് പറഞ്ഞു, അപ്പം നമ്മൾ എങ്ങനെ പറയുന്നത്? ഹി സെഡ് ദാറ്റ് ഹി വുഡ് സ്റ്റഡി. കഴിക്കാമെന്ന് പറഞ്ഞു എന്നാണെങ്കിലോ ഹി സെഡ് ദാറ്റ് ഹി വുഡ് ഈറ്റ്. ഓക്കെ, അപ്പോൾ ചെയ്യാമെന്ന് എന്നുള്ള സാഹചര്യത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മളവിടെ വുഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. അവർ വീട്ടിലായിരിക്കാം. ഇവിടെ എന്താണ് വീട്ടിലായിരിക്കാം എന്ന് പറയുമ്പോഴത്തേക്ക്? ആയിരിക്കാം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പോസിബിലിറ്റിയാണ് അല്ലേ, ഒരു സാധ്യത പറയുകയാണ്. വീട്ടിലായിരിക്കാം, സ്കൂളിലായിരിക്കാം, പഠിക്കുകയായിരിക്കാം അല്ലേ. അങ്ങനെ ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുഡ് യൂസ് ചെയ്യാം. അവർ വീട്ടിലായിരിക്കാം, ദേ കുഡ് ബി അറ്റ് ഹോം. അവർ വീട്ടിലായിരിക്കാം, ദേ കുഡ് ബി അറ്റ് ഹോം. ഇനി അടുത്ത് അവർ പഠിക്കുകയായിരിക്കാം, ദേ കുഡ് ബി സ്റ്റഡി. അവർ കഴിക്കുകയായിരിക്കാം, ദേ കുഡ് ബി ഈറ്റിംഗ്. അപ്പോൾ എന്തെങ്കിലും ആയിരിക്കാം എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുഡ് ബി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് കുഡ് വുഡ് ഷുഡ് എന്നീ മൂന്ന് വാക്കുകളുടെ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള സെൻറ്റൻസസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഈ വീഡിയോസിലൂടെ നിങ്ങളുടെ ഇംഗ്ലീഷ് ബെറ്റർ ആകും. പക്ഷേ നിങ്ങൾക്ക് സംസാരിക്കാൻ പഠിക്കാൻ കഴിയില്ല. സംസാരിക്കണമെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. ഇംഗ്ലീഷ് മിത്രയിൽ നമ്മൾ 1-to-1 പ്രാക്ടീസ് സെഷൻസ് നൽകിയിട്ടാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. കോഴ്സസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ അല്ലെങ്കിൽ ബയോയിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. English Mitra. Stop worrying, start learning.